തളിപ്പറമ്പ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പതിവായി. നഗരസഭയുടെ അഭിമാന പദ്ധതിയായ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നിലനിൽക്കെ ചില വ്യാപാരികളാണ് ഇത്തരം ചെയ്തികൾക്ക് പിറകിലെന്നാണ് ആരോപണമുയരുന്നത്. വ്യാപാരി സംഘടനകളും നഗരസഭയും ഇടപെട്ട് ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത്. തളിപ്പറമ്പ് നഗരസഭയുടെ നേതൃത്വത്തിൽ തുച്ഛമായ തുക ഈടാക്കി കടകളിൽ നേരിട്ടെത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഇതിനോട് സഹകരിക്കാതെ വ്യാപാരികളിൽ ചിലർ നഗരത്തിന്റെ പല ഭാഗത്തും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതായാണ് ആക്ഷേപമുയരുന്നത്. വലിയൊരു വിഭാഗം വ്യാപാരികൾ പദ്ധതിയുമായി സഹകരിക്കുന്നുണ്ട്. എന്നാൽ നഗരഹൃദയത്തിലെ ചില സ്ഥാപനങ്ങൾ ഓരോ ദിവസത്തെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡിൽ തള്ളുന്ന സ്ഥിതിയാണെന്നാണ് ആക്ഷേപമുയരുന്നത്. ഇവ റോഡിൽ തന്നെ കത്തിക്കുന്ന സ്ഥിതിയുണ്ടെന്നും പൊതുജനങ്ങൾ ആരോപിക്കുന്നു. അതെ, ഈ തളിപ്പറമ്പിൽ ഈ കടകൾക്ക് മുമ്പിൽ ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കൂട്ടിയിടുന്നത്, അതായത് ഇതിനെ ശേഖരിക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ കർമ്മസേനയുണ്ട്, അതിന് ആളുകൾ നിയോഗിച്ചിട്ടുണ്ട്. കാരണം വളരെ തുച്ഛമായ കാശ് കൊണ്ട് പിന്നെ ഈ മാലിന്യം നീക്കം ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് സംവിധാനമുണ്ട്. ആ സംവിധാനം ഉപയോഗപ്പെടുത്താതെ ഇത്തരത്തിൽ ചെറിയ ലാഭത്തിന് വേണ്ടി കച്ചവടക്കാർ ചെയ്യുന്നത് ഈ പട്ടണങ്ങളിൽ വന്നു പോകുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ മാലിന്യം ഇങ്ങനെ കാണുകയും പിന്നീട് തെരുവ് പട്ടികൾ ഇത് വലിച്ചു കീറി ഈ ബസ് സ്റ്റാൻഡ് മുഴുവൻ ഇങ്ങനെ വിതറി ആകെപ്പാടെ ഒരു മോശമായ സാഹചര്യമാണ് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലുള്ളത്. ഇതിനാവശ്യമായ നടപടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ഇത്തരത്തിൽ നിരുത്തരവാദിത്തപരമായി പെരുമാറുന്ന വ്യാപാരികളെ കണ്ടെത്തി കർശന നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അതിനായി തളിപ്പറമ്പ് നഗരസഭയും വ്യാപാരി സമൂഹവും മുന്നിട്ടിറങ്ങണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.